ബോട്ടിലാക്കാണ്. അതിന് വേറെ ഒരു ബോട്ടിൽ ഒരു അക്രിലിക് പെയിന്റ്, ഒരു പോഞ്ച്, ഒരു പെൻസിൽ, ഒരു സിസർ, ചാട്ട ഞാനും ഹെൽപ്പ് ചെയ്താണ് ചെയ്യുന്നത്. സൈസിലുള്ള ഹേർട്ടുകൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിന്ന് കുറേ ഹേർട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതാ ഹേർട്ടുകൾ ഒട്ടിച്ചിട്ട് ഞാനിന്ന് ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പെയിന്റിങ് കഴിഞ്ഞിട്ട് 1 hour ഡ്രൈ ആവാൻ വെക്കണം. ഇപ്പോ ബോട്ടിൽ ഡ്രൈ ആയി കഴിഞ്ഞു. പഴയ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പെയിന്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്ലേറ്റിൽ ഡിഫറെന്റ് കളേഴ്സ് എടുത്തിട്ട് ഒരു ബ്രഷ് ഡിപ്പ് ചെയ്ത് മറ്റേ ബ്രഷ് എടുത്തിട്ട് സ്പ്രേ ചെയ്താൽ മതി. ബോട്ടിലിന്റെ എല്ലാ സൈഡിലും ഇങ്ങനെ ചെയ്തിട്ട് ഡ്രൈ ആവാൻ വെക്കുക. അതിനുശേഷം ഹേർട്ടുകൾ ഓരോന്നായി പറിച്ചെടുക്കുക. അതിനുശേഷം ഓരോ ഹേർട്ടിനെയും ഔട്ട്ലൈൻ കൊടുക്കുക. ഞാൻ ഇന്ന് ഇവിടെ പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഇന്ന് ഈ വുള്ളൻ ത്രെഡ് ഒട്ടിക്കുകയാണ്. ഞാൻ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു ബോ വെക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പേൾസും ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ത്രെഡിന്റെ അവരെ കുറച്ച് പേളുകൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹേർട്ടിന്റെ അവരെയും കുറച്ച് വെച്ചിട്ടുണ്ട്.